നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊടുമ്പുരി കൊള്ളുകയാണ്. ആക്രമണവും പ്രത്യാക്രമണവുമായി കളംനിറയുകയാണ് ഇരുകൂട്ടരും. അതിനിടയിൽ നിർണായകമായ ചില വിവരങ്ങൾ, ചില നീക്കങ്ങൾ നടത്താൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന നിലപാടാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യം അടിയന്തര യു എൻ രക്ഷാസമിതി വിളിച്ചു ചേർക്കണമെന്നാണ്. എന്തായാലും ഇറാന്റെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇറാൻ തിരിച്ചടിച്ചാൽ ഇസ്രായേൽ സുരക്ഷയ്ക്കായി രംഗത്തിറങ്ങാൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സൈന്യത്തിന് അനുവാദം നൽകി. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കിയിരിക്കുന്നത് ശത്രുവിന്റെ കടന്നുകയറ്റത്തിന് തിരിച്ചടി നൽകാൻ ഇറാന് അവകാശമുണ്ട് എന്നാണ്. അന്തർദേശീയ നിയമങ്ങളുടെ ലംഘനമാണ് ഇസ്രായേൽ മേഖലയിൽ തുടരുന്നതെന്നും ലോക സമാധാനത്തിന് നേരെയുള്ള വെല്ലുവിളി ചർച്ച ചെയ്യാൻ അടിയന്തരമായി യു എൻ രക്ഷാസമിതി ചേരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 4. തങ്ങളുടെ റഡാർ സംവിധാനങ്ങൾക്ക് തകരാറുണ്ടായി എന്നാണ് ആരോപിക്കുന്നത്. ഇത് വ്യക്തമാക്കിയ ഇറാൻ മിസൈൽ പ്രതിരോധ സംവിധാനത്തിലൂടെ ആക്രമണത്തെ പ്രതിരോധിക്കുകയായിരുന്നു. കുറഞ്ഞ സ്ഫോടക വസ്തു വഹിച്ച ദീർഘദൂര മിസൈലുകളാണ് ഇസ്രായേൽ ഉപയോഗിച്ചതെന്ന് ഇറാൻ സൈനിക മേധാവി പറഞ്ഞു. തെഹ്റാൻ, ഖുസസ്ഥാൻ, ഇലാം പ്രവിശ്യകളായിരുന്നു ആക്രമണം. ലെബനാനിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെട്ടതായും 61 പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു. വെടിനിർത്തൽ ചർച്ചയ്ക്കായി മൊസാദ് മേധാവി ഇന്ന് ദോഹയിലെത്തും. അതേസമയം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചിരിക്കുന്നത് സൈനിക കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തോടെ ഇറാനും ഇസ്രായേലും തമ്മിലെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് വിരാമമായി എന്നാണ്. യു എസ് രക്ഷാസമിതി ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം ബൈഡന്റെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു. മാത്രമല്ല ഈ യോഗത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. ഇറാൻ തിരിച്ചടിച്ചാൽ ഇസ്രായേലിന് പിന്തുണ നൽകാൻ ജോ ബൈഡൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംയമനം പാലിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ഇരുപക്ഷത്തോടും ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ചില്ല, അല്ലെങ്കിൽ അതിനൊരു അയവ് വരുന്നില്ല എങ്കിൽ സ്ഥിതി ഗുരുതരമായി മാറിമറിയുമെന്ന് റഷ്യയും ചൈനയും പ്രതികരിച്ചു. ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും അപലപിച്ചു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ പുതിയൊരു തലത്തിലേക്ക് വന്നിരിക്കുകയാണ്. പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇപ്പോഴത്തെ സംഘർഷങ്ങൾ എത്തിച്ചേരുമോ എന്ന ഒരു ആശങ്കയാണ് നിലവിൽ ലോകരാജ്യങ്ങൾക്കുള്ളത്. സ്ഥിതി മോശമാവുകയാണെങ്കിൽ അത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു ആപത്തിലേക്ക് നയിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല യുദ്ധത്തിന്റെ ഗതികളും സമവാക്യങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ചർച്ചയിലൂടെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ഒരു പോംവഴിക്ക് യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ലെബനൻ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയിരുന്നു. അവിടെ കഴിഞ്ഞ ദിവസം ഒരു ഭൂകമ്പത്തിന്റെ പ്രതിവിധി സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ആക്രമണം ഉണ്ടായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.